പി സി ജോർജ് വീണ്ടും മറുകണ്ഠം ചാടി. പി സി ജോർജിൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പാർട്ടികളും ഉപേക്ഷിച്ചു, സ്വന്തം പാർട്ടി രൂപീകരിച്ചു. വീണ്ടും ഇപ്പോൾ NDA എന്ന് പറഞ്ഞ അധികാര സഖ്യത്തിലേക്ക് പോയി. അധികാരം കയ്യിലെത്തുമെന്ന് പറഞ്ഞപ്പോൾ വേറൊരു പാർട്ടിയും വേണ്ട, NDA. പൂഞ്ഞാർ വഴി, പത്തനംതിട്ട വഴി കോഴിക്കോട് വന്ന്, കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വഴി നേരെ ഡൽഹിക്ക്. ഇപ്പോൾ പറയുകയാണ്, ജനപക്ഷം പാർട്ടി പറയുന്ന ഉപാധികൾ സ്വീകരിച്ചില്ല എങ്കിൽ NDA സഖ്യത്തിൽ നിന്നും ഘടകകക്ഷിയായി ഞങ്ങൾ പിന്മാറുമെന്നാണ്. ഈ PC ജോർജ് പൂഞ്ഞാറിൽ ഒതുങ്ങിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയും ഇല്ലെങ്കിൽ വ്യക്തിയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ യശസ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. ഏകാധിപതിയായി ഇല്ലെങ്കിൽ ഏക പോരാട്ടമായി ചെയ്തു, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിന്നുകൊണ്ട് ഏവരെയും മൂക്കിൽ മേൽ വിരൽ വെപ്പിച്ചുകൊണ്ട് പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്നും നിയമസാമാജികനായി നിയമസഭയിലെത്തി ഏകാധിപതിയായി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ വിലയെല്ലാം നിൽക്കുന്ന സമയത്തും അദ്ദേഹം പല മറുകണ്ഠങ്ങൾ ചാടി. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് MVജയകുമാറിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോവുകയും ശബരിനാഥൻ തോൽക്കുമെന്ന് പറയുകയും എല്ലാം ചെയ്തു. VSDP പാർട്ടി എൻ്റെ കൂടെയാണ്, ഞാൻ പറയുന്നതിനോടൊപ്പമാണ്. പക്ഷേ വിധി വന്നപ്പോൾ മുൻ മന്ത്രി നമ്മളെ ജി കാർത്തികേയൻ്റെ മകൻ ശ്രീ ശബരിനാഥൻ ജയിച്ച് MLA ആകുകയും വിജയകുമാർ അവിടെ ജയപരാജയം ഉണ്ടാകും. പക്ഷെ നോട്ടയ്ക്കും താഴെ പോയി ഇവരുടെ പാർട്ടിയുടെ ചിഹ്നത്തിൽ കിട്ടിയ വോട്ടിൻ്റെ അംശം. ഇദ്ദേഹം പറയുന്നത് ഒരു നമ്മുടെ ജാതി സംഘടനാ നേതാവിൻ്റെ ശ്രീ വെള്ളപ്പള്ളി നടേശൻ പറയുന്ന അതേ വാക്കുകൾ പോലെയാണ്. പറയുന്നത് നടക്കുകയുമില്ല, നടക്കുന്നത് പറയുകയുമില്ല. ആ രീതിയിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പോക്ക് വരവുകൾ. ഇപ്പോൾ ആദ്യം എന്താ പറയുക, കേരള കോൺഗ്രസ് സെർക്കുലർ എന്നൊരു പാർട്ടി ഉണ്ടാക്കി, അതിൽ നിന്നും പോയി K Maniയോട് ചേർന്ന് മാണി MVഭാഗത്തിലായി, കേരള കോൺഗ്രസ് MVഭാഗത്തിലായി. അവിടെ ഇരുന്നു കൊണ്ട് UDFൻ്റെ സെക്രട്ടറിയിൽ നിന്നുകൊണ്ട് തന്നെ ചീഫ് വിപ്പായി ഗവൺമെൻറ്റിൻ്റെ, ആ ഗവൺമെൻറ്റിൻ്റെ ചീഫ് വിപ്പായി ഇരുന്നു കൊണ്ട് തന്നെ UDF ഗവൺമെൻറ്റിൻ്റെ കുഴി മുഴുവൻ തോണ്ടി. അവിടെ നിന്നും പിന്നെ LDFലേക്ക് പോകാൻ വേണ്ടി ചേക്കേറി. അവിടെയും സ്ഥിരം കഷ്ടിയില്ല, ഇല്ല എങ്കിൽ നിത്യവിഷ്ടി ഇല്ല എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ടും അവർ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും UDFലേക്ക് വരാൻ കത്തുകൊടുക്കുകയും UDF വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് UDFൻ്റെ സ്ഥാനാർത്ഥിയായ ആൻ്റോ ആൻ്റണിക്കെതിരെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയും NDA സ്ഥാനാർത്ഥിക്ക് സുരേന്ദ്രന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് നടക്കുകയും ചെയ്തു. NDA സ്ഥാനാർത്ഥി സുരേന്ദ്രനും കോഴിക്കോട് സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും നമ്മുടെ തിരുവനന്തപുരം സ്ഥാനാർത്ഥി ചന്ദ്രശേഖരൻ, കുമ്മരം ചന്ദ്രശേഖരൻ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഹാട്രിക് വിജയം നേടുകയും പിന്നെ തൃശ്ശൂർ അങ്ങ് എടുക്കുവാന്നും പറഞ്ഞു. സുരേഷ് ഗോപിയോടൊപ്പം പറഞ്ഞു. ആരും എടുത്തതുമില്ല, ഓടിയതുമില്ല, നിന്നതുമില്ല, കടിച്ചതും പിടിച്ചതും ഇല്ലാതായത് അവരവർക്ക് തന്നെയാണ്. അദ്ദേഹം എന്താണോ ചിന്തിച്ചത്, PC ജോർജിൻ്റെ ഉള്ളിൽ എന്താണോ കരുതിയത്, PC ജോർജ് NDAയുടെ ഘടകകക്ഷിയായി ഡൽഹിയിലേക്ക് ചെന്നു. കേന്ദ്രമന്ത്രിസഭ അധികാരമേറ്റെന്ന ആ സമയവേളയിലെല്ലാം ഡൽഹിയിലായിരുന്നു കറക്കം. അപ്പോഴേ ജനവും പറഞ്ഞു, കേരളത്തിലെ മാധ്യമങ്ങളും പറഞ്ഞു, ഇത് എന്തൊക്കെയോ ഓഫർ മുഖേന ചെന്നതാണെന്ന്. അത് ശരിതായി വയ്ക്കും വിധംതാണ്. ഇപ്പോൾ ഓഫറുകൾ അവർ അംഗീകരിക്കുന്നില്ല, നിരസിക്കപ്പെടുന്നു എന്നുള്ള തോന്നലിലാണ് PC ജോർജ് വീണ്ടും NDA സഖ്യകക്ഷി എന്നുള്ള ആ നിലയിൽ നിന്നും മാറാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇനി ഈ PC ജോർജ് മറുകണ്ഠം ചാടി എങ്ങോട്ടാണ്? കേരളത്തിൽ ഇനി പുതിയ പാർട്ടിയൊന്നും രൂപീകരിക്കാനില്ല. ഇല്ല എങ്കിൽ മുസ്ലിം ലീഗിൻ്റെ കൂടെയോ ഇല്ലെങ്കിൽ RSPയുടെ കൂടെയോ അങ്ങനെയൊക്കെ പല പാർട്ടിയുടെ കൂടെ നിൽക്കേണ്ടി വരും. ഇദ്ദേഹം ശ്രീ അബ്ദുള്ളക്കുട്ടിയെ പോലെ ഓരോ ഘട്ടത്തിലും ഓരോ ഘട്ടം ചാടിക്കൊണ്ട്, എന്താ പറയുക, അമ്മ തോട് ചാടിയാൽ മോള് 6 ചാടുമെന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം ചാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചാളിക്കടക്കിട കുഞ്ഞിരാമ എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം ഓരോ ആൾക്കാരുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കും പോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏറ്റവും നല്ലൊരു നിയമസാമാജികനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ പൂഞ്ഞാറിൽ തന്നെ കാലിടറുകയാണ്. ഇപ്പോൾ ഓരോ ഉദ്ഘാടന വേദികളിൽ നിന്നും പൂഞ്ഞാറിലെ ജനങ്ങളും പൂഞ്ഞാർ മണ്ഡലത്തിലെ ജനങ്ങളും മുഴുവൻ ഇദ്ദേഹത്തിനെ ഒഴിവാക്കപ്പെടുകയാണ്. ഓരോ മത മേധാലക്ഷ്യന്മാരും ഇദ്ദേഹത്തിനെ കൈയൊഴുകയാണ്. ഓരോ പള്ളിസഭകളായിട്ടുള്ള ക്രിസ്ത്യൻ പള്ളിസഭകളായിക്കോട്ടെ, മുസ്ലിം മതപരമായ ഘടകങ്ങളായിക്കോട്ടെ, അമ്പലങ്ങളായിക്കോട്ടെ, എല്ലാം PC ജോർജിനെ കൈയൊഴിയുന്ന വേളയാണ്. ഒരുപാട് നവമാധ്യമങ്ങളിൽ കൂടി, ഒരുപാട് ദൃശ്യമാധ്യമങ്ങളിൽ കൂടി വീഡിയോസും ഓരോ ഫോട്ടോസും എല്ലാവരും കണ്ടവരാണ്. അപ്പോൾ ഈ PC ജോർജിൻ്റെ ഇത്രയും ഒരു മറുകണ്ഠം ചാടൽ ഇദ്ദേഹത്തിന് അല്പമെങ്കിലും കേരള സംസ്ഥാനത്തിലെ ജനതയോടും സ്വന്തം മണ്ഡലമായ പൂഞ്ഞാറിലെ ജനങ്ങളോടും കുറച്ചെങ്കിലും പ്രതിബദ്ധതയുണ്ടോ? എന്തും വിളിച്ച് പറയാം, എങ്ങനെയും പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് മാത്രമാണ് ശരി. ഏത് വേദിയിലും എങ്ങനെയും സ്ത്രീയെയും പുരുഷനെ അവഹേളിക്കുക. ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ ഭയങ്കര വിവാദമായി കൊണ്ടുവന്ന കാർട്ടൂൺ വിവാദത്തിലെ നായകൻ ഫ്രാങ്കോ മുളക്കിന് അനുകൂലമായി പ്രസ്താവനകൾ ഇറക്കുക, അതിനെ ചോദ്യം ചെയ്യുന്നവരെ പ്രതിരോധിക്കുക, അത്
നല്ല ഭാഷയിലല്ല, അദ്ദേഹത്തിൻ്റെ വേറെ ഭാഷാ ശൈലികളിലാണ് പ്രയോഗങ്ങൾ കൊണ്ടുവരിക. ഇതെല്ലാം കൊണ്ടും ഒടുവിലെ ഒരു ഫോൺ വിളി സംഭാഷണം, ഇദ്ദേഹത്തിൻ്റെ സംഭാഷണം റെക്കോർഡ് ചെയ്ത് വെച്ച് അത് നവമാധ്യമങ്ങൾ വഴി വിട്ടു, മുസ്ലിം പരാമർശം നടത്തി, വിരുദ്ധ പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. ആ പരാമർശത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വീടുകളിൽ കല്ലെറിയുകയുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇദ്ദേഹം ഇപ്പോൾ എന്താ ബി ജെ പി എന്ന് പറഞ്ഞ കക്ഷിയുടെ ഇല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഘടകകക്ഷി പോലെ സഖ്യകക്ഷിയായിട്ട് ഡൽഹി കേന്ദ്രീകരിക്കുകയാണ്. കേരളത്തിലെ ബി ജെ പി ഘടകകക്ഷി പോലെ തന്നെ നിൽക്കുന്ന എൻ ഡി എയുടെ ഘടകകക്ഷിയായി നിൽക്കുകയാണ്. ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾ ചാടുന്നു. ഇത് ആരെ പേടിപ്പിക്കാനാണ്? മോദിജി എന്ന് പറയുന്ന മോദിജിയെ പേടിപ്പിക്കാനാണ് എങ്കിൽ പി സി ജോർജ് ഒന്ന് കരുതുക, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നാണ് മോദിജി. മോദിജി ഏകാധിപതിയായി വാഴുന്നൊരിതാണ്, എല്ലാ ഭരണവകുപ്പിലും കൈയാളാൻ വേണ്ടിയാണ് അദ്ദേഹം കൈയിട്ട് തന്നെയാണ് അഞ്ചു വർഷം ഭരിച്ചത്. ഇനിയുള്ള അഞ്ചു വർഷം അങ്ങനെ തന്നെ. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു കൂട്ടും കൂടെ കിട്ടി, ശ്രീ അമിത്ഷാ. ഇപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടാണ് എല്ലാ വകുപ്പുകളിലും കൈയിടിയിരിക്കുന്നത്. ഇദ്ദേഹം പരക്കം പായലുകളാണ്, നമ്മുടെ ഇന്ത്യയുടെ ഉന്നമനത്തിനായി പല പല രാജ്യങ്ങളിൽ പോയി പല പല നേതാക്കളെ കാണുന്ന വ്യഗ്രതയിലാണ്. അപ്പോൾ കൈയാളാൻ വേണ്ടി, വകുപ്പുകളെല്ലാം കൈയാളാൻ വേണ്ടി അമിത്ഷാ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. അവിടെയും താങ്കൾക്ക് ഗതിയില്ലല്ലോ, താങ്കൾ ഇനി എങ്ങോട്ട്, എന്ത്, എങ്ങനെ? ഇത് താങ്കൾ തന്നെ പൊതുസമൂഹത്തിനോട്, കേരള ജനതയോട്, സ്വന്തം പാർട്ടിയോട്, സ്വന്തം പാർട്ടിയുടെ അണികളോട്, പ്രത്യേകിച്ച് പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിലെ പൊതുജനങ്ങളോട്, താങ്കളെ എം എൽ എ ആയി തിരഞ്ഞെടുത്ത പൊതുജനങ്ങളോട് താങ്കൾ തന്നെ വിശദീകരണം നൽകുക. ഇനി ഞാൻ എങ്ങോട്ട്, നിങ്ങൾ എൻ്റെ കൂടെ എങ്ങോട്ട് എന്നൊരു ചോദ്യം നിങ്ങൾ അങ്ങോട്ടും അവരിങ്ങോട്ടും ചോദിക്കാനുള്ള ഒരു വേദി ഒരുക്കുക. എന്നിട്ട് താങ്കൾ എന്താണ് എന്ന് താങ്കൾ തന്നെ സ്വയം വിലയിരുത്തുക.